ജിത്തു സിനിമ ചെയ്യുന്നതിന് മുമ്പും പിൻപും ഒക്കെ വാർത്തയാണ്. ഇപ്പം ഇതാ ചെയ്യുന്നതിന് മുമ്പ് യെസ് അടുത്തത് പ്രണവ് ലാലിനെ വെച്ച് അടുത്ത സിനിമ മലയാളക്കാരെ ആകെ വായിച്ചു കാത്തിരിക്കുകയാണ്. എന്താണ് അത്? ജിത്തു ചെയ്യുന്നുണ്ടല്ലോ, അത് പ്രണവ് വരുന്നുണ്ടോ? രണ്ടും കൂടി കൂടുമ്പോയിരുന്നു. അതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല. ഞാനൊരു പ്രണവ് ഇങ്ങനെ ഒരു എൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തല്ലോ രണ്ട് പടത്തിൽ, ഞങ്ങൾ അതിൻ്റെ ബന്ധമുണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു അനിയനെ പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവൻ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ കഥ ഇപ്പോൾ സുചിത്ര ചേച്ചി ഇവരെല്ലാം പറഞ്ഞു ജിത്തു ഒരു കഥ പറയുന്നു അങ്ങനെ പറഞ്ഞ് ഈ ജോജി വഴി, ഞാൻ പറഞ്ഞില്ലേ സുചിത്ര ഫാമിലി ഫ്രണ്ടാണ് സുരേഷ് ബാലാജിയുടെ പാർട്ട്നർ, അങ്ങനെ വന്ന് അവരാപ്പി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു സീ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ എന്നോട് തുറന്നു പറയാം നിനക്ക്, കാരണം അവന് അതിനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. ഞാൻ അവനെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാറില്ല. എൻ്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞാൽ അവനെ അവനോട് ഇത് പറ ഒരു കഥ വായിക്കാൻ ഞാൻ പറയാമല്ല, അവന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനൊരു സബ്ജക്റ്റ് പറഞ്ഞു, നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ ഇത് ചെയ്യാം. ഇനി അഥവാ വേറെ പലരും കഥ പറയുന്നുണ്ട്, അവരുടെ ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം അത് ചെയ്തു, എനിക്ക് ഒരു തിരക്കുമില്ല എന്ന് പറഞ്ഞു ഞാൻ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. ഒരു തോട്ടായിരുന്നു, ഒരു ക്യാരക്ടറും തോട്ടുമായിരുന്നു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ ഇതാ ചെയ്യുന്നതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടുന്ന് കോൾ വന്നു. അപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനായി, ഇനി ഇതൊരു സ്ക്രിപ്റ്റാക്കണ്ടേ? നമ്മളൊരു തോട്ട് പറഞ്ഞിങ്ങനെ, ഞാൻ അങ്ങനെ സാധാരണ ചെയ്യലില്ല. എൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സീൻ ഓർഡർ എങ്കിലും ഉള്ളപ്പോഴും ഞാൻ ചെന്ന് കഥ പറയാം. ഇതുവരെ എനിക്ക് തോട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നാണ് ഓർമ്മ. ഇപ്പം ലിൻഡയുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തോട്ടം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ സീക്വൻസ് ഒക്കെ കാണും. അല്ല, അന്നേരത്തെ സീൻ ഓർഡർ ആവും. മനസ്സിലായി മനസ്സിലായി. ലിൻഡ ശരിക്കും തോട്ടല്ലായിരുന്നു, ലിൻഡയുടെ മനസ്സിലാവുന്നുണ്ടായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ക്യാരക്ടറും ഒരു ചെറിയ ഒരു സാധനവും ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കണം. എനിക്കതൊരു ടെൻഷനാണ്, കാരണം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. എത്രയെണ്ണം ട്രൈ ചെയ്ത് നമ്മൾ പറ്റിയല്ല എന്ന് വിട്ട് കളയുന്നുണ്ടെന്നറിയോ. അതുപോലെ ആവുമോ? കയറി അനൗൺസും ചെയ്തു അവർ, അപ്പോഴത്തേക്കും ഞാൻ ആ പഴയതേ. പക്ഷേ ഭയത്തിന് വർക്ക് ചെയ്ത് വന്നപ്പം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല അതിനെക്കുറിച്ച് പറയാം. അതുകൊണ്ട് അതിൻ്റെ സമയമാകുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ പറയാം.